അപ്പൊ ട്രാവൽ ഫ്രീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിക്കണത് പെരുവന്മല എന്ന പറഞ്ഞ സ്ഥലത്താണ്. ഇത് കേച്ചേരി ഭാഗത്താണ് ഈ സ്ഥലം. കേച്ചേരിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഏരിയ ആണ്. ഗൂഗിൾ മാപ്പ് നോക്കി വരികയാണെങ്കിൽ നമുക്ക് നടന്നു വരാനുള്ള സ്കീമാണ്. നടന്നു വരാം അഥവാ ഇവിടെ ചോദിച്ചു വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കയറ്റി ഓഫ് റോഡ് അടിച്ച് വരാൻ സ്ഥലമുണ്ട് കേട്ടാ. അപ്പോൾ വീഡിയോയിൽ പോവാം. അപ്പോൾ ഇത് നമ്മളെ പിള്ളേരെ പോകാൻ വന്നാണ് കേട്ടാ. ഏതൊക്കെയാണ് പിള്ളേർ? നമ്മളെ മൂന്ന് വണ്ടി വന്നു, അതിൽ ഒരു വണ്ടി നമ്മൾ കയറ്റിട്ടുള്ളൂ. ആ വണ്ടി കയറ്റിയത് കഥൻ്റെ കഥയാണ്, അത് ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ നോക്കി കൊണ്ടുവരാം. വണ്ടി കയറിപ്പിക്കും പൊളിഞ്ഞു, ഞാൻ ഇറക്കി കൊണ്ടുവന്ന പാട് വേറെയാണ്. അപ്പോൾ അതേ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വഴിയാണിത്. ഇതാ ഈ വഴിയാണ് നമുക്കിന്ന് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു 200 meter ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞേ. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം ഒരു ടോപ്പിലെത്തിയ അമ്പലം നമുക്കിപ്പോൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ എങ്ങനെയാന്ന് നോക്കാം. ഓമ്പു രക്ഷയിലേട്ടാ. ഇപ്പോൾ ഒരു കാൽഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അത്രയും സൂപ്പറാണ്. വേറെ എൻ്റെ അടുത്ത് നേരം വൈകി പോയിരുന്നുണ്ട്. കോടകളൊക്കെ കുറവാണ്, ആ സൈഡിലൊക്കെ കോട കുറഞ്ഞു. അപ്പോൾ ഇതാണ് അമ്പലം. ഇതൊരു ശിവക്ഷേത്രമാണ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ അമ്പലമാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓ ഇവിടെ രക്ഷയില്ലാട്ടാ, സൂപ്പർ സ്ഥലമാണ്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വന്നെങ്കിൽ കുറച്ചുകൂടി കോടയിൽ മൊത്തം കാണാൻ പറ്റിയിരുന്നു. അടിപൊളി സ്ഥലം രക്ഷയില്ല. അപ്പോൾ നമുക്കിതാ ഒരു വഴി കാണുന്നുണ്ട്. നമുക്ക് ഈ വഴി ഒന്ന് സൈഡിൽ പോയിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് കുറേ പേര് നടന്ന് വഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് നമ്മൾ എത്തണത്. അവിടെ ഒരു വാട്ടർ ടാങ്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എന്താ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഓ ഇവിടെ രക്ഷയില്ല കേട്ടാ, കോട കുറവാണ്, അടിപൊളി വ്യൂ ആണ്. രക്ഷയില്ല. ഒരു 5:30 നമ്മളിവിടെ വന്ന് ഇരിക്കുകയാണെങ്കിലോ കറക്റ്റ് സ്പോട്ടാണ്. ഓക്ക് എന്തുട്ടാ പൊരി, രക്ഷയില്ലാട്ടാ. ദാ സൈഡിലൊക്കെ കോട കുറഞ്ഞു. നമ്മൾ വേറെ അത്രയും നേരം വൈകി, കുറച്ച് നേരത്തെ കയറിങ്ങി സൂപ്പറായാണ്. ദാ സൈഡ് മാത്രമാണ് കോടയായിട്ട് നിൽക്കണം. അപ്പോൾ രക്ഷയില്ല, സൂപ്പറായി. നമ്മളത് ഏകദേശം ടോപ്പിലെത്തിനിട്ടാ. ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അതേ ഇതാണ് സറൗണ്ട് വ്യൂ. അവിടെ പക്ഷെ കോടയൊന്നുമില്ല കേട്ടോ, കോടയൊക്കെ കുറഞ്ഞു. നമുക്ക് ഇവിടെ വന്നപ്പോഴേ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ആർക്കൊക്കെ അറിയുന്നറിയില്ല, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതാ ഈ മാവ് ഉണ്ടല്ലോ, ഇത് ഈ മരം, ഇത് ശരിക്കും മാവും ആലും കൂടി മിക്സ് ചെയ്ത ഒരു മരമാണ്. അതായത് മാവിൻ്റെ സൈഡിൽ കൂടെ ആല് വന്നേക്കാണ്. അൽമാവ് എന്നാണ് ഈ മരത്തിന് പറയുക. അൽമാവ്, ആൽമാവല്ല, അൽമാവ്. അൽ കമലഹാസനെ പോലത്തെ ഒരു ഡാവാണ് ആള്. അതായത് ഈ സൈഡിൽ ഈ കാണുന്നത് മാവാണ്, ഇപ്പുറത്ത് ആലില ആൽമരം, അതാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്ന കാരണം ഇതിനെ ആൽമാവ് എന്നാണ് വിളിക്കുക. അത് നേരെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാട്ടോ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇപ്പം കാണാൻ മാത്രം എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഒന്ന് നമ്മുടെ ഈ ആൽമാവ്, ആൽമാവ് എന്ന് പറഞ്ഞ മരം, അത് ഞാൻ പറഞ്ഞല്ലോ മരത്തെ, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ അമ്പലം, പിന്നെ നമുക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ ആണ്. ഒരു 6:30 നിങ്ങളിവിടെ എത്താണെങ്കിലല്ലോ സൂപ്പറാണ്. ഇവിടെ ഫുള്ള് വ്യൂ ആണ്, അതായത് ഫുള്ള് കോട ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആയിട്ട് കിട്ടും നമുക്ക്. ഇവിടെ ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 7 മണിയുടെ അടുത്തായി, അതുകൊണ്ടാണ് ഇപ്പോൾ അധികം വ്യൂ കിട്ടാത്തത്. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്. നമുക്ക് വണ്ടി കൊണ്ടുവരാൻ വന്നൊരു വഴിയാണ് കേട്ടോ. ഇത് ഇവിടെ കണ്ടുപിടിച്ചൊരു വഴിയാണിത്. ഇത് ഏത് വഴി വരണേ നമുക്ക് കറക്റ്റ് അറിയില്ല, നമ്മൾ വന്നിട്ട് നടന്നു വരുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി വണ്ടി കൊണ്ടുവരാം. ഈ ഒരു കാറ്റാണ് വിഷയം. ഇത്
ഒരു ഓഫ് റോഡ് കേട്ടോ, ഓഫ് റോഡന്മാർക്ക് പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അറ്റത്തൊരു പാടുണ്ട്, ആ ചെറിയ സ്പോട്ടാണ് ഒരു പാടാണ്. ആ വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയർ ആവില്ല കേട്ടോ. പിന്നെ ഒരു പള്ളിയുണ്ട്. ഈ ലാൻഡ്മാർക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വഴി കണ്ടുപിടിക്കാം. ഗൂഗിൾ ആപ്പിലേക്ക് ഈ വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. മാപ്പിൽ ഇത് കാണിക്കണല്ലേ, നമ്മളപ്പോൾ നടക്കുന്ന വഴിയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ വഴി കയറി വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ വഴി ഓഫ് റോഡ് അടിച്ച് കാണിച്ചു തരായിരുന്നു. നമുക്ക് വണ്ടി വരാനുള്ള സ്പോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പേടകം മുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓഫ് റോഡ് അടിക്കാനുള്ള നമ്മുടെ വഴി കണ്ടുപിടിച്ചു. ഇത് റോഡ് സൈഡിലായിട്ട് ഒരു യെല്ലോ ബോർഡിൽ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. പെരുവന്മല ശിവക്ഷേത്രം എന്നാണ് അവിടെ വെച്ചേക്കണേ. അപ്പോൾ നമുക്കിവിടെ ആരോട് ചോദിച്ചാലും വഴി കിട്ടും തോന്നുന്നു. പിന്നെ ഒരു വളവിലായിട്ടാണ്, ഇത് കേച്ചേരി റോഡാണെന്ന് തോന്നുന്നത്. നമ്മൾ വന്ന വഴിയല്ല, ഇത് വേറെ ഏതോ വഴിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വഴി. അപ്പോൾ നമുക്ക് ആ വഴി ചലിക്കാം. കയറി വരുമ്പോൾ കിട്ടണ വഴി ഇതാട്ടാ. ഇതാണ് ഫസ്റ്റ് ഗേറ്റ് വരുന്നത്. ഗേറ്റിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് ഉള്ളിലേക്ക് ഉള്ള വഴി ഇട്ടാ. അപ്പോൾ അതിലേന്ന് നോക്കി വെച്ചോട്ടോ. ഈ വഴി ബ്ലോക്കൊക്കെ ഒന്നും അറിയില്ല. ഇപ്പോൾ ഈ ഗേറ്റ് വെച്ചിട്ട് തന്നെ സൈഡിൽ കൂടി ഒരു വഴി ഉണ്ടാക്കി അത് കൂടിയാണ് പോകണത്. പിന്നെ അടുത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഇതാക്കാൻ ഒരു വാട്ടർ ടാങ്ക് ആണ്. അതൊരു പോയിന്റാണ്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വന്നത്. വന്ന വഴി കണ്ടില്ലോ, ഒക്കെ ഓഫ് റോഡാണ്, സൂപ്പർ വഴിയാണ്. കണ്ടീഷൻ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് മുകളിൽ പോവാം. അപ്പോൾ വിത്ത് ഡാർക്ക് നൈറ്റ് നമ്മുടെ പേടകം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോടാ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ എത്തിട്ടാ. വണ്ടി കഷ്ടപ്പെട്ട് തള്ളി കയറ്റി വെച്ചു. അതെ, അവസ്ഥയാണ്ടാ. വണ്ടി കൊണ്ടുവന്ന പൊളിഞ്ഞു. ഇതന്നെ ഇപ്പൊ അത്രയും കഷ്ടപ്പെട്ടാ കയറ്റിയത്. അത് നമ്മള് ടോപ്പിൽ എത്തിട്ടാ. ടോപ്പിലെത്തി. ഇതാ നമ്മളിപ്പോ ഒരു സൈഡിൽ നിൽക്കാണ്. ഇപ്പൊ കോടൊന്നുമില്ലടാ, കോട കുറഞ്ഞു. നമ്മൾ അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിപ്പോയി. വ്യൂ കുറഞ്ഞപ്പോ നമ്മൾ ഇറങ്ങിപ്പോയി വഴി കണ്ടുപിടിച്ചു. നമ്മുടെ പേടകം എത്തി വിത്ത് ഡാർക്ക് നൈറ്റ്. ഇനി കുറച്ച് വീലടിക്കുന്ന വീഡിയോസ്. ഇനി ഇവിടെ വന്ന് വണ്ടി പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കമ്മിനോട് കേൾക്കണം. ഇതാണ് നമ്മുടെ സ്ക്വാഡ് കേട്ടോ.
പരിപാടി വാങ്ങി ഇവിടെ ഓരോ ചായ കടിച്ചിരിക്കുക. കോടൊക്കെ പോയിട്ടാ, ഇപ്പൊ വെയിലായി. ഈ ഒരു ടൈം ആകുമ്പോൾ പോയി കോടൊക്കെ പോയി, ഇപ്പൊ വെയിലായി. നമ്മൾ പിന്നെ വഴിയെ കണ്ടുപിടിച്ച് കയറ്റി, കാരണം ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഫോട്ടോസ് കുറവാണ്, കോട വെച്ചുള്ള ഫോട്ടോസ് ഒക്കെ കുറവാണ്, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഇതിപ്പോ അതേ പേടകെത്തി, നമ്മുടെ ടോപ്പിലെത്തി. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോ പരിപാടി കഴിഞ്ഞു, ഇനി ഇവിടെ നിന്ന് ചിലപ്പോ ചാവക്കാട് പോണം, കടൽ കാണാൻ പോണം. അവിടേക്ക് പോകണമെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോ ഓക്കെ, ബൈ.